മഹാഭാരതത്തിലെ ആദി പർവത്തിന്റെ 11 ഭാഗത്തിൽ ദ്രോണരെ കുറിച്ച് പറഞ്ഞു നിർത്തി. പക്ഷെ ആരാണ് ഈ ദ്രോണരെന്ന് പറഞ്ഞില്ല. നമുക്ക് എന്താണെന്ന് നോക്കാം. ഗംഗാതീരത്ത് ആശ്രമം കെട്ടി പാർത്തിരുന്ന ഭരദ്വാജ മുനിയുടെ പുത്രനാണ് ദ്രോണൻ. ഒരു ദ്രോണത്തിൽ നിന്ന്, അതായത് ഒരു കുടത്തിൽ നിന്ന് ജനിച്ചത് കൊണ്ടാണ് ദ്രോണൻ എന്ന പേരിട്ടത്. പിന്നീട് അസ്ത്രവിദ്യ പഠിക്കാനായി ദ്രോണൻ അഗ്നിവേശ മുനിയുടെ ആശ്രമത്തിലേക്ക് താമസം മാറ്റി. തത്സമയം പാഞ്ചാല രാജാവായ പൃഷദന്റെ പുത്രൻ ദ്രുപദനും അവിടെ വിദ്യ അഭ്യസിക്കുന്നതിനായി വന്നിരുന്നു. ഇവിടെ വച്ച് ദ്രോണനും ദ്രുപദനും ഉറ്റ തോഴരുമായി. ഒരു മനസ്സും ഇരട്ട ശരീരവുമായി കഴിഞ്ഞുകൂടിയ ചങ്ങാതിമാർ പരസ്പരം പിരിയുമ്പോൾ ദ്രുപദൻ പറഞ്ഞു, ചങ്ങാതി വിഷമിക്കേണ്ട, ഞാൻ പാഞ്ചാല രാജാവായ പൃഷദന്റെ ഇഷ്ടപുത്രനാണ്. ഒരു നാൾ ഞാൻ അവിടുത്തെ രാജാവാകും. അന്ന് രാജഭോഗങ്ങളെല്ലാം എന്നോട് ചേർന്ന് സുഖിക്കുന്നതിന് നിന്നെയും കൂട്ടും. ദ്രോണൻ തിരികെ പിതാവായ ഭരദ്വാജ മുനിയുടെ അടുത്തെത്തി. അച്ഛന്റെ നിർബന്ധപ്രകാരം കൃപന്റെ സഹോദരി കൃപിയെ വിവാഹം ചെയ്തു. അവർക്ക് അശ്വത്ഥാമാവ് എന്നൊരു പുത്രനുമുണ്ടായി. ഭാര്യയെയും പുത്രനെയും അകമഴിഞ്ഞു സ്നേഹിച്ചിരുന്ന ദ്രോണൻ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിയാത്തതിൽ നന്നേ വിഷമിച്ചു. പക്ഷേ അപ്പോഴൊക്കെ ചങ്ങാതിയായ ദ്രുപദനിൽ നിന്ന് ലഭിക്കാൻ പോകുന്ന സുഖഭോഗങ്ങൾ മനസ്സിൽ താരോലിച്ച് ആശ്വസിച്ചിരുന്നു. അങ്ങനെയിരിക്കെ ജാമദജ്ഞനായ ജാമദഗ്നിയുടെ പുത്രൻ, അതായത് പരശുരാമൻ, തന്റെ സ്വത്തുക്കളെല്ലാം ബ്രാഹ്മണർക്ക് ദാനം ചെയ്യുന്നതായി കേട്ട് ദ്രോണനും പരശുരാമനെ കാണാൻ മഹേന്ദ്ര പർവ്വത്തിലേക്ക് പോയി. ഭാർഗവരാമൻ എല്ലാം കൈവിട്ട് കാട് കയറാൻ തയ്യാറെടുക്കുന്ന സമയമായിരുന്നു അത്. ദ്രോണൻ പരശുരാമനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അല്ലയോ പ്രഭു, ഞാൻ ഭരദ്വാജന്റെ പുത്രനായ ദ്രോണനാണ്. ധനസഹായത്തിനായി ഞാൻ അങ്ങയെ സമീപിച്ചിരിക്കുകയാണ്. ഭാർഗവരാമൻ പറഞ്ഞു, അല്ലയോ ദ്രോണ, നീ താമസിച്ചുപോയി. എന്റെ ധനം മുഴുവൻ ഞാൻ നൽകിക്കഴിഞ്ഞു. ബാക്കിയുള്ളത് എന്റെ ഉടലും വിലമതിക്കാൻ കഴിയാത്ത എന്റെ ശസ്ത്രങ്ങളും മാത്രമാണ്. ഇതിലേതാണ് നിനക്ക് വേണ്ടത്? ഒട്ടും തന്നെ ആലോചിക്കേണ്ടി വന്നില്ല. ദ്രോണൻ പറഞ്ഞു, പ്രഭു, അങ്ങയുടെ സമസ്ത അസ്ത്രങ്ങളും പ്രയോഗിക്കുന്നതിനുള്ള തത്വബോധത്തോടുകൂടിയും സംഹാരക്രമത്തോടുകൂടിയും എനിക്ക് തന്നാലും. പരശുരാമൻ ചോദിച്ചതെല്ലാം ദ്രോണന് നൽകി. പരശുരാമന്റെ ആശീർവാദവും വാങ്ങി അവിടുന്ന് മടങ്ങി വീട്ടിലെത്തിയ ദ്രോണൻ ഭാര്യയോട് വിവരങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും തന്റെ പഴയ സുഹൃത്തായ ദ്രുപദൻ പാഞ്ചാല രാജ്യത്തിലെ രാജാവായ വിവരം ദ്രോണൻ അറിഞ്ഞു. തന്റെ ഉറ്റ മിത്രത്തെ കാണാൻ കുടുംബസമേതം പുറപ്പെട്ട ദ്രോണൻ വളരെ പ്രയാസപ്പെട്ടാണ് രാജാവിനെ കാണാനുള്ള അവസരം പോലും നേടിയെടുത്തത്. ദ്രോണൻ പൃഷദന്റെ പുത്രനായ ദ്രുപദനെന്ന് വിളിപ്പേരുള്ള യജ്ഞസേനന്റെ സന്നിധിയിലെത്തി. തന്നെ കാണുമ്പോൾ ഓടിവന്ന് കെട്ടിപ്പുണരും എന്ന് മനസ്സിൽ കരുതിയിരുന്നത് നടക്കാത്തപ്പോൾ ദ്രോണന് ഇച്ഛാഭംഗമാണുണ്ടായത്. പ്രതീക്ഷിച്ചതിൽ നിന്നും വിപരീതമായിട്ടാണ് ദ്രോണനോടുള്ള ദ്രുപദന്റെ പെരുമാറ്റം. ദ്രോണൻ സ്വയം താൻ ദ്രുപദന്റെ പഴയ സുഹൃത്തായ ദ്രോണനാണെന്ന് ഓർമ്മിപ്പിച്ചു. രാജാവായ തന്റെ സുഹൃത്താണ് ദ്രോണൻ എന്ന് പറഞ്ഞതിൽ അരിശം പൂണ്ട ദ്രുപദൻ പറഞ്ഞു, സുഹൃത്തോ നീയോ? നീ എവിടെ? മന്നവനായ ഞാൻ എവിടെ? നമുക്ക് തമ്മിൽ സൗഹൃദം സാധ്യമല്ലെന്നറിയാത്ത നീ മൂഢനാണ്. ദരിദ്രനും ധനവാനും തമ്മിലും, ജളനും പണ്ഡിതനും തമ്മിലും, ജളനെന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി, ഭീരുവും ശുംഭനും തമ്മിലും ഒരിക്കലും സൗഹൃദം സാധ്യമല്ല. തുല്യന്മാർ തമ്മിലെ സൗഹൃദം സാധ്യമാവുകയുള്ളൂ. പണ്ട് നമ്മൾ സുഹൃത്തുക്കളായിരുന്നിരിക്കാം. കാലം അതെല്ലാം മാച്ചുകളഞ്ഞിരിക്കുന്നു. നിനക്ക് വേണമെങ്കിൽ ഒരു രാത്രി ഇവിടെ കഴിയാം, ഞാൻ ഭക്ഷണവും തരാം. അപമാനഭാരത്തോടെ ദ്രുപദന്റെ ധിക്കാരത്തിന് പകരം ചോദിക്കുമെന്ന നിശ്ചയത്തോടെയും ദ്രോണൻ ദ്രുപദന്റെ കൊട്ടാരം വിട്ടിറങ്ങി. അദ്ദേഹം
അസ്തിനപുരിയിലെത്തി ശ്യാലനായ കൃപന്റെ വീട്ടിൽ ആരും അറിയാതെ താമസിച്ചു. അപ്രകാരം താമസിക്കുന്നതിനിടയിലാണ് രാജകുമാരന്മാർ ദ്രോണനെ കാണാനിടയായതും അവരിൽ കൂടി ദ്രോണൻ അസ്തിനപുരിയിലുണ്ടെന്നുള്ള വിവരം ഭീഷ്മൻ അറിയാനിടയായതും. ഭീഷ്മർ ഉടനെ തന്നെ ആളയച്ച് ദ്രോണരെ വരുത്തി. അദ്ദേഹത്തെ ഭീഷ്മർ ബഹുമാനത്തോടെ സ്വീകരിച്ചു. താൻ എപ്രകാരമാണ് ഹസ്തിനപുരിയിലെത്തിയെന്ന് ദ്രോണൻ ഭീഷ്മരോട് പറഞ്ഞു. എന്നിട്ട് ദ്രോണൻ ചോദിച്ചു, ഞാൻ എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്? ഭീഷ്മൻ ദ്രോണനെ കുമാരന്മാരുടെ ഗുരുവായി അവരോധിച്ചു. എന്നിട്ട് താമസ സ്ഥലവും ധനവും വിശിഷ്ട വസ്തുക്കളും ഭീഷ്മൻ ദ്രോണന് നൽകി. രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസം. ദ്രോണൻ രാജകുമാരന്മാരെ അസ്ത്രാഭ്യാസം ചെയ്യിക്കാൻ തുടങ്ങി. കൃപനിൽ നിന്നും വേണ്ടവിധം അഭ്യാസം ലഭിച്ചിരുന്ന അവർക്ക് കൂടുതൽ വൈദഗ്ധ്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് തന്റെ കടമയാണെന്ന് ദ്രോണന് മനസ്സിലായി. ശിഷ്യരെ എല്ലാം ഒരു ദിവസം അരികിൽ വിളിച്ചിട്ട് ദ്രോണർ പറഞ്ഞു, ഞാൻ എന്റെ ഹൃദയത്തിൽ ഒരു സംഗതി കരുതുന്നുണ്ട്. കൃതാസ്ത്രന്മാരായി തീരുന്ന, ആയുധവിദ്യയിൽ നിപുണനായി തീരുന്ന സമയം, അസ്ത്രവിദ്യ പരിപൂർണമായി പഠിച്ചു കഴിയുന്ന സമയം, ആ സമയത്ത് നിങ്ങൾ ആദ്യം അതെനിക്ക് നിറവേറ്റി തരണം. എല്ലാവരും അത് കേട്ട് മൗനം പാലിച്ചപ്പോൾ അർജുനൻ മാത്രം മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, ഗുരുവിന്റെ ആഗ്രഹം അതെന്താണെങ്കിലും സാധിച്ചു തരാമെന്ന് പറഞ്ഞ് സത്യവും ചെയ്തു. അർജുനന്റെ വാക്കുകൾ കേട്ട ദ്രോണന്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷ ബാഷ്പമൊഴുകി. അർജുനനെ കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ചുംബിച്ചു. ദ്രുപദനോട് പകവീട്ടുന്ന കാര്യമാണ് ദ്രോണൻ മനസ്സിൽ കരുതിയിരുന്നത്. കർണൻ ഉൾപ്പെടെയുള്ള കൗരവ പാണ്ഡവരെ ദ്രോണൻ പല വിധത്തിലുള്ള അസ്ത്രവിദ്യകൾ പഠിപ്പിച്ചു. ദുര്യോധനന്റെ ആശ്രിതനായി അവരുടെ ഇടയിൽ കഴിച്ചുകൂട്ടിയ കർണൻ, അധിരതൻ എന്ന തേരാളി എടുത്തു വളർത്തിയതാണെങ്കിലും രാധേയൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ദ്രോണന് അർജുനനോടുള്ള പ്രീതി ഏറി. കാരണം ധനുർവിദ്യയിൽ ഏറ്റവും അധികം പാഠവം പ്രദർശിപ്പിച്ചത് അർജുനനായിരുന്നു. ഒരു ദിവസം ശിഷ്യന്മാരുടെ കയ്യിൽ ഓരോ കമണ്ടന് കൊടുത്തിട്ട് അതിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. എല്ലാവരും വെള്ളം തേടിപ്പോയി, പക്ഷെ അർജുനൻ അവിടെ തന്നെ നിന്നു. എന്നിട്ട് വരുണാസ്ത്രത്താൽ ജലം വരുത്തി. ഇത് കണ്ടപ്പോൾ വിശ്വസ്ത്രങ്ങളുടെ പ്രയോഗത്തിലും അർജുനൻ പ്രാവീണ്യം നേടിയതായി ദ്രോണന് മനസ്സിലായി. അർജുന പാഠവം ഒന്നുകൂടെ ഉറപ്പിക്കാൻ ദ്രോണൻ രാത്രിയിൽ അർജുനൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ കാറ്റടിപ്പിച്ച് വിളക്ക് കെടുത്തി. പക്ഷേ ശ്രദ്ധയോടുള്ള പരിശീലനം ഉള്ളതിനാൽ പാർത്ഥന് ആഹാരം കഴിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഇരുട്ടത്തു നിന്നുള്ള അസ്ത്രപ്രയോഗവും പാർത്ഥൻ പരിശീലിച്ചു വിജയിച്ചു. ഇതെല്ലാം അറിഞ്ഞ ദ്രോണൻ വിജയനെ തഴുകിക്കൊണ്ട്, ധനുർവിദ്യയിൽ നിന്നെ അതുല്യനാക്കും, നിന്നെ ജയിക്കാൻ മറ്റാരും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. ഗദായുദ്ധ വിദഗ്ധന്മാരായത് ശത്രുത്വം പുലർത്തിയിരുന്ന ഭീമനും ദുര്യോധനനുമായിരുന്നു. തേർ യുദ്ധത്തിൽ യുധിഷ്ഠിരനും വാൾപ്പയറ്റിൽ നകുല സഹോദേവന്മാരും അതുല്യരായി. അർജുനനാകട്ടെ എല്ലാത്തരം യുദ്ധത്തിലും അദ്വിതീയനായിരുന്നു. ദ്രോണൻ ഒരു കിളിയുടെ രൂപമുണ്ടാക്കി ഒരു മരക്കൊമ്പിൽ വച്ചു. അത് ഒരു യഥാർത്ഥ കിളിയായി തോന്നുമായിരുന്നു. എന്നിട്ട് ശിഷ്യന്മാരുടെ അസ്ത്രവിദ്യയിലുള്ള കഴിവ് പരിശോധിക്കാൻ എല്ലാവരെയും വിളിച്ചുകൂട്ടി. താൻ പറയുമ്പോൾ കിളിയുടെ കഴുത്തിൽ തന്നെ അമ്പെയ്ത് കൊള്ളിച്ച് കിളിയുടെ തല താഴെ വീഴ്ത്തണമെന്ന് എല്ലാവരോടും ദ്രോണൻ അറിയിച്ചു. ആദ്യം ധർമ്മപുത്രനെ വിളിച്ചു. യുധിഷ്ഠിരൻ വില്ല് കുലച്ച് ലക്ഷ്യം നോക്കി നിന്നു. ദ്രോണൻ ചോദിച്ചു, നീ എന്തൊക്കെ കാണുന്നുണ്ട്? യുധിഷ്ഠിരൻ മറുപടിയായി പറഞ്ഞു, ഞാൻ മരവും കിളിയെയും അങ്ങയെയും അനുജന്മാരെയും വെവ്വേറെ കാണുന്നു. യുധിഷ്ഠിരനോട് മാറി നിൽക്കാൻ ദ്രോണൻ പറഞ്ഞു. പിന്നെ ഭീമൻ, ദുര്യോധനൻ തുടങ്ങി എല്ലാവരെയും വിളിച്ചു. ഓരോരുത്തരും യുധിഷ്ഠിരൻ പറഞ്ഞതുപോലെ പലതും കാണുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ആരുടെ മറുപടിയിലും തൃപ്തനാകാത്ത ദ്രോണൻ അവസാനമായി അർജുനനെ വിളിച്ചു. എന്നിട്ട് നീ എന്തൊക്കെ കാണുന്നു എന്ന് ചോദിച്ചു.
ഞാൻ വേറെ ഒന്നും കാണുന്നില്ല, കിളിയെ അല്ലാതെ മറ്റൊന്നും എന്റെ കണ്ണിൽ തെളിയുന്നില്ല. ഒന്നുകൂടെ ലക്ഷ്യത്തിൽ തന്നെ നിരീക്ഷിക്കുവാൻ ദ്രോണർ ആവശ്യപ്പെട്ടു. ഇപ്പോൾ കിളിയെ കാണുന്നുണ്ടോ എന്ന് ദ്രോണൻ ചോദിച്ചു. ഇല്ല, കിളിയെ കാണുന്നില്ല, തല മാത്രമേ കാണുന്നുള്ളൂ, ഉടൽ കാണുന്നില്ല എന്ന് അർജുനൻ പറഞ്ഞതും മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ അമ്പ് ചെയ്യാനുള്ള ആജ്ഞ ദ്രോണർ കൊടുത്തു. സവ്യസാരി ബാണമയച്ചു. പക്ഷിയുടെ തല താഴെ വീണു. പൊടുന്നനെ ദ്രോണ മനസ്സിൽ ഉദിച്ചു പൊങ്ങി ഒരു വികാരം. ഇവൻ ദ്രുപദനോട് പകരം വീട്ടി എന്റെ അഭിമാനം കാക്കും. മറ്റൊരു ദിവസം ദ്രോണനും ശിഷ്യന്മാരും കൂടി ഗംഗയിൽ കുളിക്കാൻ പോയി. കുളിക്കുന്നതിനിടയിൽ ദ്രോണന്റെ കാലിൽ ഒരു മുതല പിടികൂടി. ദ്രോണൻ മുറവിളി കൂട്ടി. വെള്ളത്തിനടിയിലെ മുതലയെ എങ്ങനെ കൊല്ലുമെന്ന ചിന്തയിൽ ബാക്കി ശിഷ്യന്മാർ മുഴുകിയപ്പോൾ അർജുനൻ അമ്പും വില്ലുമെടുത്ത് നുരകൾ വരുന്ന സ്ഥാനം ലക്ഷ്യമാക്കി അമ്പെയ്തു. മുതലയാകട്ടെ ചത്തുപൊങ്ങി. വെള്ളത്തിൽ നിന്ന് കയറിയ ദ്രോണൻ പറഞ്ഞു, പാർത്ഥ, അസ്ത്രവിദ്യയിൽ പഠിക്കേണ്ടതെല്ലാം നീ പഠിച്ചു കഴിഞ്ഞു. നീ തീർത്തും അജയനായിരിക്കും.